നമ്മൾ ആദ്യം യോക്കാണ് കട്ട് ചെയ്യുന്നത്. അപ്പം യോക്കിന് വേണ്ടി തുണിയൊന്ന് എടുത്തിട്ട് ഒന്ന് മടക്കുക. ആവശ്യത്തിന് മാത്രം മടക്കിയെടുത്താൽ മതി, ഫുള്ള് മടക്കണ്ട. ഇങ്ങനെ മടക്കിയിട്ട് ഒന്നുകൂടെ മടക്കുക. ഞാൻ നാലായിട്ട് തുണി മടക്കിയെടുക്കുക. നമ്മൾ തുണി നാലായിട്ട് മടക്കിയിട്ട് യോക്കിൻ്റെ ലെങ്ത് എടുക്കുക. യോക്ക് ലെങ്ത് പ്ലസ് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതായത് വേസ്റ്റ് ലെങ്ത് പ്ലസ് 1. നമ്മുടെ യോക്കിൻ്റെ ലെങ്ത് എത്രയാണോ പ്ലസ് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് ലെങ്ത് പ്ലസ് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഷോൾഡർ, നമ്മുടെ ഷോൾഡറിൻ്റെ പകുതി, ഹാഫ് ഷോൾഡർ മാർക്ക് ചെയ്യുക. അത് തന്നെ താഴത്തേക്ക് മാർക്ക് ചെയ്യുക. ഹാഫ് ഷോൾഡർ തന്നെ താഴത്തേക്ക് മാർക്ക് ചെയ്തു. എന്നിട്ട് അതിൻ്റെ സ്ക്വയർ അങ്ങ് വരയ്ക്കുക. ഹാഫ് ഷോൾഡറിൻ്റെ സ്ക്വയർ അങ്ങ് വരച്ചു. എന്നിട്ട് ഇവിടെ നിന്നിങ്ങോട്ട് ചെസ്റ്റ് റൗണ്ട്, നമ്മുടെ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനെ 4 വെച്ച് ഹരിച്ചിട്ട് പ്ലസ് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ചെസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ 4 പ്ലസ് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് താഴത്ത് വേസ്റ്റ് ലെങ്തിൻ്റെ അവിടെ വേസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ 4 പ്ലസ് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനെ 4 വെച്ച് ഹരിച്ചിട്ട് പ്ലസ് 2 മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ പോയിൻറ്റും ഇതും കൂടി ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തു. എന്നിട്ട് ആം ഹോൾ വരയ്ക്കുക. ഇവിടെ നിന്നിങ്ങോട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് ബാക്ക് ആം ഹോള്. 3/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് ഫ്രണ്ട് ആം ഹോള്. മേളിൽ നിന്ന് താഴത്തേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടുന്ന് ഷോൾഡറിന് താഴ്ത്തിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 1.5 ഇഞ്ചും ഇവിടുത്തെ 1.5 ഇഞ്ചും കൂടി കറക്റ്റാക്കി വെച്ച് ബാക്ക് ആം ഹോള് വരയ്ക്കുക. 1.5, 1.5 കൂടി ചേർത്ത് ബാക്ക് ആം ഹോള് വരച്ചു. എന്നിട്ട് 3/4, 1.5 കൂടി വെച്ചിട്ട് ഫ്രണ്ട് ആം ഹോള്, അത് ഉള്ളിലേക്ക് ആ സ്ക്വയറിൻ്റെ, നമ്മുടെ ഷോൾഡറിൻ്റെ സ്ക്വയറിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഫ്രണ്ട് ആം ഹോള് വരയ്ക്കുക. എന്നിട്ട് നമ്മളിവിടുന്ന് ഷോൾഡറിൻ്റെ, ഇവിടെയാണെങ്കിൽ നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്യുക. അവിടുന്ന് ഷോൾഡറിൻ്റെ ചരിവ് 1.5 ഇഞ്ച് ഇവിടുന്ന് താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ട് ഇവിടേക്ക് ജോയിൻ ചെയ്യുക. അങ്ങനെ ഷോൾഡറിൻ്റെ ചരിവും മാർക്ക് ചെയ്തു. ഇനി നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ 2 ഫോൾഡും കൂടി ഇങ്ങനെ ചേർത്ത് വെച്ച് ആദ്യം വേസ്റ്റ് റൗണ്ടിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് ചെസ്റ്റിലേക്ക് പോവുക. പിന്നെ ബാക്ക് ആം ഹോള്, ആദ്യം കാണുന്ന ആം ഹോള് കട്ട് ചെയ്യുക. എന്നിട്ട് എന്താ ഷോൾഡർ ചരിച്ചത്. എന്നിട്ട് ഇവിടെ ഫോൾഡ് ഉള്ളത് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ ബാക്കിലത്തെ പീസ് എടുത്ത് മാറ്റുക. ബാക്ക് യോക്ക് എടുത്ത് മാറ്റിയിട്ട് ഫ്രണ്ടിലത്തെ യോക്ക് എടുക്കുക. എന്നിട്ട് കൈക്കുഴി ഉള്ളിലേക്കുള്ളത് കട്ട് ചെയ്യുക. ഫ്രണ്ടിലത്തെ കട്ട് ചെയ്തു. നമുക്കിനി നെക്കിൻ്റെ ഭാഗത്തെ യോക്ക് ലെങ്ത് മാർക്ക് ചെയ്യുക. നെക്കിൻ്റെ ഭാഗത്തെ യോക്ക് ലെങ്ത് പ്ലസ് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഞാനിപ്പോൾ എനിക്ക് 7.5 വേണ്ടത്, ഞാൻ 8.5 മാർക്ക് ചെയ്യുന്നുണ്ട്. 8.5 മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മുടെ താഴത്തെ ആ വേസ്റ്റിൻ്റെ മാർക്ക് ചെയ്ത് അവിടുന്ന് ഒരു 3 ഇഞ്ച് ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്യുക. 3 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് അവിടേക്ക് അതെ ഇങ്ങനെയൊന്ന് ജോയിൻ ചെയ്യുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഫ്രണ്ടിലത്തെ യോക്ക് ഇങ്ങനെയാണ്, ബാക്ക് ഇങ്ങനെ. നമ്മൾ ഫ്രണ്ട് സ്കേർട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് തുണി ഒന്ന് മടക്കുക, 1 ഫോൾഡേ ഉള്ള ഇവിടെ ഒന്ന് മടക്കിയേക്കുക. എന്നിട്ട് തുണിയുടെ വീതി എന്ന് പറയുന്നത് നമ്മളുടെ യോക്കിൻ്റെ വേസ്റ്റ് റൗണ്ട്, യോക്ക് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ഡബിള് മാർക്ക് ചെയ്യുക. യോക്കിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗത്തെ ഡബിള് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വേണം അത് മാർക്ക് ചെയ്യാൻ. അതാണ് തുണിയുടെ വീതി. ഇനി ലെങ്ത് എടുക്കുന്നത്, നമ്മുടെ ഫ്രണ്ട് യോക്കിൻ്റെ നെക്കിൻ്റെ ഭാഗത്തെ ലെങ്ത് ഉണ്ടല്ലോ, അത്
നമുക്ക് ഫുൾ ലെങ്ത്, നമ്മുടെ ഫ്രോക്കിന് എത്രയാണ് ഫുൾ ലെങ്ത് വേണ്ടത് അത് ഞാൻ നെക്കിൻ്റെ ഭാഗത്തെ ലെങ്തുമായിട്ട് മൈനസ് ചെയ്തിട്ട് പ്ലസ് 1.5. അതായത് എൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 50 ആണെങ്കിൽ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് 7.5. അത് മൈനസ് ചെയ്യുക, എന്നിട്ട് ഒരു 1.5 ഇഞ്ച് കൂടുതൽ എടുക്കുക, അത് മാർക്ക് ചെയ്യുക. ഇത് നമ്മൾ എടുത്തേക്കുന്ന ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ പ്ലസ് 1 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, ആ 1 ഇഞ്ച് ഇല്ലാണ്ട് ലെങ്ത് എടുക്കുക, എന്നിട്ട് അതിനെ നമ്മുടെ ഫുൾ ലെങ്ത്തുമായിട്ട് മൈനസ് ചെയ്തിട്ട് പ്ലസ് 1.5 മാർക്ക് ചെയ്യുക. അതാണ് നമ്മുടെ ഈ ഭാഗത്തെ ലെങ്ത്, അത് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ എന്നിട്ട് ആ ലൈൻ അങ്ങ് വരയ്ക്കുക, ഇവിടെ വരെ ലെങ്ത് മാർക്ക് ചെയ്തിട്ട് അതങ്ങ് ലൈൻ വരയ്ക്കുക. എനിക്ക് ഫുൾ ലെങ്ത് വന്നിട്ടുണ്ട്, അതങ്ങ് വരയ്ക്കുക. നമുക്ക് ആവശ്യമുള്ള ലെങ്ത് മാർക്ക് ചെയ്തിട്ട് ഇനി ഇവിടെ നിന്ന് മേളിലേക്ക് മാർക്ക് ചെയ്യുക, അത് നമ്മളുടെ വേസ്റ്റ് ലെങ്ത്. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത്, ഈ ഭാഗത്തെ ലെങ്ത് ഉണ്ടോ, അത് നമുക്ക് വേസ്റ്റ് ലെങ്താണ്. വേസ്റ്റ് ലെങ്ത് പ്ലസ് 1 എടുത്തിട്ടുണ്ട്, പ്ലസ് വേസ്റ്റ് ലെങ്ത് എടുത്താൽ മതി. നമ്മുടെ ഫുൾ ലെങ്തിൽ നിന്ന് വേസ്റ്റ് ലെങ്ത് മൈനസ് ചെയ്തിട്ട് പ്ലസ് 1.5 മാർക്ക് ചെയ്യുക, താഴത്തു നിന്ന് മേളിലേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ടത്തെ ഇവിടെ നിന്ന് ഇങ്ങനെ ആ ഷേപ്പ് കൊടുക്കുക, ഇങ്ങനൊരു ഷേപ്പ് കൊടുത്തിട്ട് അതങ്ങ് കട്ട് ചെയ്യുക. അങ്ങനെ ഫ്രണ്ട് സ്കേർട്ട് നമ്മൾ കട്ട് ചെയ്തു, ഫ്രണ്ടിൻ്റെ സ്കേർട്ട് ഇങ്ങനെ ഇരിക്കും, ഫ്രണ്ടിൻ്റെ യോക്ക് ഇങ്ങനെ. ഇനി നമുക്ക് ബാക്ക് സ്കേർട്ട് കട്ട് ചെയ്യാം. ബാക്ക് സ്കേർട്ടിന് വേണ്ടി തുണി എടുത്തിട്ട് ഒന്ന് മടക്കിയിട്ടുണ്ട് ഉണ്ടോ, ഒരു മടക്കയുള്ള ഇവിടെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് അതുപോലെ ബാക്കിലത്തെ നമ്മളുടെ യോക്ക് എടുത്തിട്ട് അതിൻ്റെ വേസ്റ്റ് ഭാഗം അതിൻ്റെ ഡബിൾ എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഡബിൾ വീതി എടുക്കുക. എന്നിട്ട് നമ്മൾ ലെങ്ത് എടുക്കേണ്ടത്, നമ്മൾക്ക് എത്രയാണ് ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത് വേണ്ടത് അതിൽ നിന്ന് വേസ്റ്റ് ലെങ്ത് മൈനസ് ചെയ്യുക, പ്ലസ് 1.5. നമ്മൾ വേസ്റ്റ് ലെങ്ത് മൈനസ് ചെയ്തിട്ട് 1.5 മാർക്ക് ചെയ്യുക, ഇവിടെ കിട്ടും. എന്നിട്ട് ഇതങ്ങ് ജോയിൻ ചെയ്യുക, എന്നിട്ടിത് കട്ട് ചെയ്യുക. അതാണ് ബാക്കിലത്തെ സ്കേർട്ടിൻ്റെ ലെങ്ത്. ഇനി നമ്മൾ ഫ്രണ്ട് യോക്ക് എടുക്കുക, ഫ്രണ്ട് സ്കേർട്ടും എടുക്കുക ഉണ്ടോ. ഫ്രണ്ട് യോക്ക് ഇങ്ങനെ ഇരിക്കും, സ്കേർട്ടിൻ്റെ ഭാഗം ഇങ്ങനെ ഇരിക്കും. ഇതിത് ജോയിൻ ചെയ്യുക, ഇത് രണ്ടും ഇങ്ങനെ വന്ന് പ്ലീറ്റ്സ് ഇട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യണം. ഇതിൻ്റെ നല്ല വശത്ത് ഇതിൻ്റെ നല്ല വശവും കൂടി കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ച് പ്ലീറ്റ്സ് ഇടുക, പ്ലീറ്റ്സ് ഇട്ട് ജോയിൻ ചെയ്യുക. നമ്മൾ യോക്കും സ്കേർട്ടും കൂടി പ്ലേറ്റ്സ് ഇട്ട് ജോയിൻ ചെയ്തേക്കുകയാണ്. നല്ല വശം കൂടെ ചേർത്ത് വെച്ച് നമ്മളിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ഫ്രണ്ട് യോക്ക് സ്കേർട്ടും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞു, ഇനി ബാക്ക് യോക്കും സ്കേർട്ടും കൂടി ജോയിൻ ചെയ്യുക. നിവർത്തിയിട്ടിട്ട് ഇതിൻ്റെ നല്ല വശവും കൂടെ ഇട്ട് പിൻ ചെയ്ത് ഇവിടെയും പ്ലേറ്റ്സ് ഇട്ടങ്ങ് പിൻ ചെയ്യുക. രണ്ടറ്റവും കൂടി ഒന്ന് ജോയിൻ ചെയ്യുക, ഒന്ന് പിൻ ചെയ്ത് വെക്കുക, നടുക്കും ഇതും കൂടി ഒന്ന് പിൻ ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ പ്ലീറ്റ്സ് ഇടുക. ബാക്ക് യോക്കും സ്കേർട്ടും കൂടി ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബാക്ക് യോക്കും സ്കേർട്ടും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്തു. ഇനി നമുക്ക് നെക്ക് ചെയ്യാം. നെക്ക് ചെയ്യേണ്ടത് ഫ്രണ്ടിലത്തെ നെക്ക് വി ഷേപ്പ് വേണം കൊടുക്കാൻ, ഇങ്ങനെ വി ഷേപ്പിൽ ഇങ്ങനെ വരിക. ബാക്ക് റൗണ്ട് എന്തെങ്കിലും നെക്ക് ചെയ്യുക, എന്നിട്ട് സ്ലീവ് വെക്കുക. നമ്മൾ നെക്ക് ചെയ്തു, ഫ്രണ്ടിലത്തെ നെക്കും ചെയ്തു, ബാക്കിലത്തെ നെക്കും ചെയ്തു, ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തു, സ്ലീവ് വെച്ചു. ഇനി എന്താണ് ഷേപ്പ് ചെയ്യുക, തിരിച്ചിട്ടിട്ട് ഷേപ്പ് ചെയ്യുക. നമ്മൾ തിരിച്ചിട്ടിട്ട് ഇനി അങ്ങ് ഷേപ്പ് ചെയ്യുക, 1 ഇഞ്ച് വെച്ച് ഇങ്ങനെ താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ നിന്ന് 1 ഇഞ്ച് ഇങ്ങനെ താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ സൈഡ് ഷേപ്പ് ചെയ്തു, എന്നിട്ട് ഇനി എന്താ താഴത്ത് മടക്കിയടിക്കുക. ഒരു മടക്ക് ഇങ്ങനെയും കൊടുത്ത് രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുക.